മമ്മാസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അര കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി അതിലിട്ട് വേവിക്കാം. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടി ഈ വെള്ളം ഉപയോഗിക്കാം. ഈ ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് വേവിച്ചെടുക്കാം. ഈ ചിക്കൻ സ്റ്റോക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് റൈസ് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. പാത്രം അടച്ച് വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം 1 കിലോ റൈസ് കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബസുമതി റൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നമ്മൾ ഈ റൈസ് ഊറ്റിയെടുക്കാനുള്ളതാണ്. നല്ലതുപോലെ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഏകദേശം 10 മിനിറ്റ് ആയി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു നാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞൊഴിക്കാം. റൈസ് ഏകദേശം 80% വെന്തതിന് ശേഷം നമുക്ക് ഊറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് അരിഞ്ഞു വയ്ക്കാം. അതിനായി 6 ബീൻസ്, 3 മീഡിയം സൈസ് സവാള, 1 ക്യാപ്സിക്കം, 5 വെളുത്തുള്ളി, 2 ക്യാരറ്റ്, കുറച്ച് ക്യാബേജ് എന്നിവ അരിഞ്ഞു വയ്ക്കാം. 1 മീഡിയം സൈസ് ഇഞ്ചി കൂടി ചോപ്പ് ചെയ്ത് വയ്ക്കണം. ഇനി പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ചെറുതായി വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം.
ചേർത്ത് ഇളക്കിയതിന് ശേഷം റൈസ് ഇട്ട് മിക്സ് ചെയ്യാം. റൈസ് പൊടിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം. എല്ലാം മിക്സ് ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.